വിരോധികൾ ആരെങ്കിലും ചെയ്തായിരിക്കും, അതല്ലെങ്കിൽ അച്ഛന് പണം തരാനുള്ളവർ ആരെങ്കിലും കമ്പി അടിച്ചിരിക്കും. മാനനഷ്ടത്തിന് കേസ് കൊടുക്കണം. മാനമേ ഇല്ലാത്തവരാണെങ്കിൽ എന്തോ ചെയ്യുക അച്ഛാ? കള്ളനോട്ടടിക്കാനും കള്ളക്കമ്പി അടിക്കാനും മടിയില്ലാത്ത ചില തവള വയറന്മാരുണ്ടച്ചാ ഈ നാട്ടില്. ഞാനാണമ്മാവ കമ്പി അടിച്ചത്. അച്ഛാ, അച്ഛന് സ്ത്രീധനം വകയിൽ വരാനുള്ള പണം തരാനാണ് ഉടൻ വരാൻ പറഞ്ഞ് കമ്പി അടിച്ചത്. അമ്മാവൻ പറഞ്ഞിട്ടുണ്ട് പണം കയ്യിൽ വെച്ചിരിക്കരുത്, മഹാപാവമാണെന്ന്. ഞാനിതാ തരുന്നു. പലിശ അതല്ലേ അമ്മാവ, അത് ഞാനെടുത്തോളാം. സീതെ, അച്ഛനെ നമസ്കരിക്കും. അമ്മാവാ, ഇനി അച്ഛനും കൂടി ഇവിടെ താമസിക്കട്ടെ. അച്ഛന് വയസ്സ് കാലമായി. അച്ഛാ, നമുക്ക് ഇവിടെ താമസിക്കാം. എന്താ എല്ലാവരും ഇവിടെ ഇരിക്കുന്നത്? ഇന്ന് ഞങ്ങൾ ജോലി കയറിയില്ല സാർ, സ്ട്രൈക്കാണ്. കാരണം? പുതിയ മാനേജർ പറഞ്ഞു ഈ വർഷത്തെ ബോണസ് ഇല്ലെന്ന്. അതുകൊണ്ടാണ്. ബോണസ് അനുവദിച്ചിരുന്നല്ലോ. എല്ലാവരോടും എഴുതി ഒപ്പിടിച്ച് വാങ്ങിച്ചു, പക്ഷെ രൂപ ഞങ്ങൾ കിട്ടിയിട്ടില്ല. ശരി, വരൂ. ഇന്നത്തേക്ക് 16 മതി. 16, 17, 17 മണിക്കരെ. ഇവർക്ക് ബോണസ് കൊടുത്തോ? വൗച്ചർ ഉണ്ടല്ലോ. രൂപ കൊടുത്തോന്നാണ് ചോദിക്കുന്നത്. എന്താണ് ഈ ബഹളം? എന്താണ് ഈ ബഹളം? എന്താണ് ശങ്കരപ്പള്ളി അവർക്ക് ബോണസ് കൊടുക്കാത്തത്? എനിക്കൊന്നും മനസ്സിലാകണില്ല. അല്ല, ഒരു ജാതിയുമായിട്ടാണോ വന്നിരിക്കുന്നത്? എന്റെ ശ്രീകണ്ഠേശ്വര, ഈ അക്രമം എങ്ങനെ സഹിക്കും? പകൽക്കൊള്ളക്കായിരിക്കും വന്നിരിക്കണതല്ലേ? അത് നടക്കട്ടെ, അത് നടക്കട്ടെ. ആരാണ് കൊള്ളയടിക്കുന്നത്? ആരാണ് ശങ്കരപ്പള്ളി ഇവിടെ കൊടുങ്കുളം നടത്തുന്നത്? ഈ പാവങ്ങൾ വെയിലും മഴയും സഹിച്ച്
പകലന്തിയുള്ള അധ്വാനം ചെയ്യുന്നത് മുഴുവൻ കൊള്ളയടിക്കുന്നത് താനല്ലേ? പട്ടിണിയും പരാധീനവുമായി കഴിയുന്ന പാവങ്ങളുടെ കുപ്പച്ചട്ടിയിൽ കൈയിട്ട് വരുന്നത് താനല്ലേ? അല്ലേടോ? നിലമറന്ന് സംസാരിക്കരുത്, നിലമറന്ന് പെരുമാറരുത്. നിങ്ങൾ ആരാണ് ഇതെല്ലാം ചോദിക്കാൻ? ഞാൻ ആരാണെന്ന് മിസ്റ്റർ രഘു ശരിക്കറിയാൻ പോകുന്നതേ ഉള്ളൂ. ഇപ്പോ അതല്ല പ്രശ്നം. നിങ്ങൾ എന്തുകൊണ്ട് ബോണസ് കൊടുത്തില്ല? കൊടുത്തില്ലെന്ന് ആര് പറഞ്ഞു? എടോ പണിക്കരെ, താൻ കോന്തരപ്പള്ളി നോക്കി നിൽക്കാതെ വൗച്ചറിൽ തിടുവേ. നാണമില്ലേ ശങ്കരപ്പള്ളി, അതെനിക്ക് തന്റെ പകൽക്കൊള്ളയുടെ സാക്ഷിപത്രം എടുത്ത് എന്നെ കാണിക്കാൻ. മര്യാദയ്ക്ക് അവർക്ക് രൂപ കൊടുക്കണം. കൊടുക്കാൻ മനസ്സില്ലെങ്കിൽ വാങ്ങിക്കും. അധ്വാനിക്കുന്നതിന്റെ അവകാശമാണ് അവർ ചോദിക്കുന്നത്. നിങ്ങളുടെ ഔദാര്യമൊന്നുമല്ല, അവരുടെ അവകാശമാണ്. അത് കിട്ടിയ സാധിക്കും, കിട്ടുകയും ചെയ്യും. കൊടുക്കുന്നതാണ് നന്ന്. കൊടുക്കുന്നില്ല, വാങ്ങിക്കുന്നത് കാണട്ടെ. കാണണോ? ആ എന്നാ അത് തന്നെ നടക്കട്ടെ. വന്നിടാകത്തെ വളയും. രാധകുഞ്ഞിന്റെ അനുവാദം വാങ്ങിച്ചിട്ടല്ലേ. അവിടെ നിന്ന് ഊരിഞ്ച് അണങ്ങി പോരുത്. പണിക്കരെ എന്തോ ഒന്നും താക്കോലം കൊടുക്കും. അത് രാധകുഞ്ഞു ശിവ കണക്ക് നോക്കി ഇവർക്ക് ബോണസ് കൊടുക്കും. ആ ഇനി വിട്ടേക്കണം, ഇതോ അവിടെ പോയി നിൽക്കണം. മോനെ നീ കസിനെ ഉറപ്പിച്ചിരിക്കേ. ശ്രീകണ്ഠേശ്വര, ശ്രീകണ്ഠേശ്വര.